അടുത്ത ഒരു ചോദ്യം വളരെ തമാശ നമ്മളെ ജനിപ്പിക്കുന്ന ഒരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്രകാരത്തിലാണ്, യേശുവിന്റെ പിതാവിനെ ആര് സൃഷ്ടിച്ചു? ഏത് തടി കൊണ്ടാണ് കുരിശ് നിർമ്മിച്ചിരിക്കുന്നത്? ഈ രണ്ട് ചോദ്യങ്ങളാണ് ഒരുമിച്ച് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ ചോദ്യത്തിന് തന്നെ നമ്മൾ വളരെ ഫിലോസഫിക്കൽ ആയിട്ട് വളരെ പ്രോബ്ലം ഉള്ള ഒരു ചോദ്യമാണ്. യേശുവിന്റെ പിതാവിനെ ആര് സൃഷ്ടിച്ചു എന്ന ചോദ്യത്തിന് നമ്മൾ ഉത്തരം കൊടുക്കുമ്പോൾ ആ വ്യക്തി ആര് സൃഷ്ടിച്ചു എന്നുള്ളൊരു ചോദ്യത്തിന് നമ്മൾ ഉത്തരം കൊടുക്കേണ്ടി വരും. അപ്പോഴ് ഈ കോഴിമുട്ടയുടെ ആരിട്ടു, ആ കോഴിമുട്ട ആരിട്ടു എന്നുള്ളൊരു ചോദ്യത്തിന് നമ്മൾ ഉത്തരം കൊടുക്കാൻ ശ്രമിക്കുന്നത് പോലെ തന്നെ നമുക്ക് ഒരിക്കലും കണ്ടെത്താൻ പറ്റാത്തൊരു ഉത്തരത്തിലേക്കായിരിക്കും പോകുന്നത്. ആക്ച്വലി അത് തന്നെയാണ് അതിന്റെ ഉത്തരം. നമുക്ക് ഒരിക്കലും ദൈവത്തിന്റെ ഓപ്ഷൻ കണ്ടെത്താനായിട്ട് സാധിക്കുകയില്ല. അപ്പൊ അതുകൊണ്ട് ദൈവത്തെ മനസ്സിലാക്കുന്നത് ദൈവത്തിന് ജനിച്ചു എന്നുള്ളതല്ല, ദൈവം ഓൾറെഡി എക്സിസ്റ്റ്. ഈ കാര്യം വചനം നമുക്ക് പറഞ്ഞു തരുന്നത് രണ്ട് വചന ഭാഗങ്ങളാണ്. വെളിപാടിന്റെ പുസ്തകത്തിൽ നിന്ന് തന്നെ വെളിപ്പെടുന്ന രണ്ട് വചന ഭാഗങ്ങൾ. ഒന്ന്, വെളിപാടിന്റെ പുസ്തകം 4:8 ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനുമായ കർത്താവ് പരിശുദ്ധൻ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോഴ് ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും, അപ്പോഴ് ആയിരുന്നവനാണ്. എപ്പോഴായിരുന്നുവെന്നും നമുക്ക് കണ്ടെത്താൻ സാധിക്കില്ല. സ്വർഗം വെളിപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യം. രണ്ടാമതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് വെളിപാടിന്റെ പുസ്തകം 22:13. ഞാൻ ആൽഫയും ഒമേഗയും ഒന്നാമനും ഒടുവിലത്തവനും ആദ്യം അന്ത്യവുമാണ്. അപ്പോഴ് ദൈവത്തിന് ആദ്യവുമില്ല അന്ത്യവുമില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ സൃഷ്ടാവ് ആരാണ് എന്നുള്ള ചോദ്യം ഒട്ടും പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമല്ല. അല്പം നമുക്ക് തമാശ രൂപത്തിൽ തന്നെ മനസ്സിലാക്കേണ്ട ഒരു ചോദ്യമാണ്. അടുത്തതായിട്ട് യേശുവിന്റെ കുരിശ് ഏത് മരത്തിൽ നിന്ന് ഉണ്ടാക്കി എന്നുള്ള ചോദ്യത്തിന് വ്യക്തമായിട്ടുള്ള ഒരു ആൻസർ ട്രഡീഷണലി നമുക്ക് ലഭിക്കുന്നില്ല. എന്നിരുന്നാലും ഈസ്റ്റേൺ ഓർത്തഡോക്സ് ചർച്ചിന്റെ ഡോക്യുമെന്റ്സിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് 3 വ്യത്യസ്തങ്ങളായ തടികൾ കൊണ്ടാണ് ഈ കുരിശ് നിർമ്മിച്ചതെന്നാണ്. അതിന്റെ 1 സെഡാർ, 2 പൈൻ, 3 സൈപ്രസ് എന്നീ 3 മരങ്ങൾ കൊണ്ടാണ് യേശുവിന്റെ കുരിശ് നിർമ്മിച്ചതെന്നാണ് പറയപ്പെടുന്നത്.